ഹായ് ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിന്യൂസ് ഡയറിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് തയ്യാറാക്കുന്നത് മസാല ചായയാണ്. അതിനുവേണ്ടി എടുത്തിട്ടുള്ളത് 2 കപ്പ് ചായക്ക് ആവശ്യമായ വെള്ളമാണ്. അത് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. 2 കപ്പ് ചായക്ക് 2 കപ്പ് പാല് എന്ന രീതിയിലാണ് എടുത്തിട്ടുള്ളത്. ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം പാലിൻ്റെ അളവിൽ വ്യത്യാസം വരുത്താം. സാധാരണ ഞാൻ ഈ അളവിലാണ് തയ്യാറാക്കാറുള്ളത്. വെള്ളം ഒന്ന് ചൂടായി വരുമ്പോഴേ അതിലേക്ക് ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി, 2 ഏലക്ക ചതച്ചത് എന്നിവ ചേർത്ത് കൊടുക്കുക. അത് ചേർത്തതിന് ശേഷം നന്നായി തിളക്കണം. ഞാന് ഈ ചായ വീട്ടിലെ ഇടക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാറുണ്ട്. ഇഞ്ചി ചേർക്കുന്നതുകൊണ്ട് ചെറിയൊരു എരിവുണ്ടാവും എന്ന് കരുതി വലിയ പീസ് ഇഞ്ചി ചേർത്ത് കൊടുക്കണ്ട. അപ്പോൾ ഒരു ഇഞ്ചിൻ്റെ ഒരു കുത്തൽ വരും. അതുകൊണ്ട് ചെറിയ പീസ് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. അത് ശരിക്കും ശ്രദ്ധിക്കണം. ഇത് ജലദോഷം, തലവേദന അങ്ങനെയൊക്കെയുള്ള സമയത്ത് ഉണ്ടാക്കി കുടിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അപ്പോൾ നമ്മൾ തലവേദനക്കൊക്കെ കുറച്ച് കുറവ് വരും എന്ന് കരുതിയിട്ട് ഞാനിതൊരു മെഡിസിനായിട്ട് റെഫർ ചെയ്യുന്നല്ല കേട്ടോ. ഞാൻ ഇടക്ക് അങ്ങനെ നല്ല തലവേദനയൊക്കെ ഉള്ളപ്പോഴേ ഞാൻ ഇടക്കൊക്കെ ഉണ്ടാക്കി കുടിക്കാറുണ്ട്. ഇത് തിളച്ച് തുടങ്ങുന്നുണ്ട്. അപ്പം നമുക്ക് ഇതൊന്ന് തിളക്കാൻ വേണ്ടിയിട്ട് മൂടി വെച്ചു കൊടുക്കാം. നമുക്കിത് തിളച്ചോ ഇല്ലയോ എന്നറിയാൻ തുറന്ന് നോക്കാം. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ തേയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ സ്ട്രോങ്ങിനനുസരിച്ച് തേയിലയുടെ അളവിലും വ്യത്യാസം വരുത്താം. ഓരോരുത്തർക്കും ഓരോ സ്ട്രോങ് ആവുമല്ലോ ചായക്ക് ആവശ്യമുള്ളത്. അതിനനുസരിച്ച് കൂട്ടിയും കുറക്കുമൊക്കെ ചെയ്യാം. ഇത്തർക്ക് ആവശ്യമില്ലെങ്കിൽ നിങ്ങൾക്ക് തേയിലൻ്റെ അളവ് കുറക്കുകയും ചെയ്യാം. തേയില ചേർത്ത് നന്നായിട്ട് തിളക്കുന്നുണ്ട്. നന്നായി തിളക്കുമ്പോഴേ അതിലേക്ക് പാല് ചേർത്ത് കൊടുക്കാം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, 2 കപ്പ് വെള്ളത്തിന് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 കപ്പ് പാലാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ നല്ല തിളപ്പിച്ച പാലാണ് ചേർത്തിട്ടുള്ളത്. ഞാൻ സാധാരണ തിളപ്പിച്ചതിന് ശേഷമാണ് പാല് ചേർക്കാറുള്ളത്. ചിലരൊക്കെ തിളപ്പിക്കാത്ത പാല് നേരിട്ട് ചേർക്കും. അപ്പോൾ അത് നന്നായിട്ട് ഒന്നും കൂടെ തിളക്കാൻ അനുവദിക്കണം. തിളപ്പിക്കാത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ ചായ ഏകദേശം തിളച്ച് പൊങ്ങിയിട്ടുണ്ട്. അത് തിളച്ച് നല്ല പൊങ്ങുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. അത് കുറച്ചതിന് ശേഷം അത് ഒന്നും കൂടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്നുകൂടെ നല്ലോണം പൊങ്ങി വരട്ടെ. അത് നല്ല പൊങ്ങി വരുമ്പോഴേ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കാം. ചിലർ ഷുഗർ ആഡ് ചെയ്യാതെയാണ് ചായ സെർവ് ചെയ്യുന്നത്. എനിക്ക് ഷുഗർ ആവശ്യമുണ്ട്, അപ്പം ഞാൻ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ഷുഗർ ആഡ് ചെയ്യാതെയാണെങ്കിൽ അങ്ങനെ സെർവ് ചെയ്യാം. നമ്മുടെ മസാല ചായ തയ്യാറായിട്ടുണ്ട്. അതിന് നമുക്കൊരു സെർവിങ് ജഗ്ഗിലേക്ക് മാറ്റാം. തീർച്ചയായും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനു മുമ്പ് ഞാനൊരു ഹോം മെയ്ഡ് പാസ്ത എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കാണാം. അടുത്ത വിഭവവുമായി അടുത്ത വീഡിയോയിൽ കാണാം.